ക്രിസ്മസ് ആശംസകൾ ഞാൻ ലോകത്തിലെ എല്ലാവർക്കും നേരുന്നു. പക്ഷെ ഈ ക്രിസ്മസ് ആശംസ എന്നൊക്കെ പറയുന്ന ഏർപ്പാട് എന്റെ ചെറുപ്പത്തിൽ ഉണ്ടായിരുന്നില്ല. ഓണാശംസ, ക്രിസ്മസ് ആശംസ, ഈവൻ ജന്മദിനാശംസ ഉണ്ടല്ലോ, ഹാപ്പി ബർത്ത്ഡേ, ഇത് ഉണ്ടായിരുന്നില്ല. കുറഞ്ഞ പക്ഷം കേരളത്തിലുണ്ടായിരുന്നില്ല. ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് പഠിച്ച് പാസ്സാകുന്നത് 1977-ലാണ്. അന്ന് പോലും ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞ് അന്യോന്യം വിഷ് ചെയ്യലോ അങ്ങനെയൊന്നുമില്ല. മെരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞ് ഒരു കാർഡ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് 1971-ലാണ്. എൻ്റെ ഗ്രാമപ്രദേശത്തൊക്കെ അങ്ങനത്തെ ഒരു കാർഡ്, ക്രിസ്മസും ന്യൂ ഇയറും ചേർന്ന ഒരു കാർഡ്, അത് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അയക്കാൻ തുടങ്ങിയത് എൻ്റെ ഓർമ്മയിൽ 1971-72 ആണ്. അതിനു മുമ്പ് അതില്ല. ഇപ്പൊ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ആശംസയാണ്. ദീപാവലി ആശംസ, അത് കേരളത്തിൽ ഒരു 90-കളിലൊക്കെ തുടങ്ങിയ ഏർപ്പാടാണ്. കേരളത്തിൽ നമുക്കെല്ലാം അറിയാം ദീപാവലി വലിയൊരു ആഘോഷമൊന്നും അല്ല കേരളത്തിൽ. പണ്ടുമായിരുന്നില്ല, ഇപ്പോഴും അല്ല. ചില വീടുകളിലൊക്കെ എന്തെങ്കിലും ഒക്കെ ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ അമ്പലങ്ങളിൽ ചില ആഘോഷം ഉണ്ടാവാം. പക്ഷെ ഈ പ്രകടനപരത മതങ്ങളുടെ പ്രകടനപരത വന്നതിന് ശേഷമാണ് ഈ സ്വഭാവം വർദ്ധിച്ചത്. അതൊരു ദോഷമാണെന്നുള്ള അർത്ഥത്തിൽ ഞാൻ പറയുകയല്ല കേട്ടോ, പക്ഷെ എന്റെ ചെറുപ്പത്തിൽ അതുണ്ടായിരുന്നില്ല. ഞാനൊരു ക്രിസ്ത്യൻ പള്ളിയുടെ അകം കാണുന്നത് ഞാൻ 6-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. എൻ്റെ സ്കൂളിനടുത്ത് ഒരു മീഡിയം സൈസ് പള്ളിയുണ്ട്. ഞങ്ങളുടെ ആ ഭാഗത്ത് മുഴുവൻ റോമൻ കത്തോലിക്കരേ ഉള്ളൂ. അപ്പൊ അന്ന് എൻ്റെ ധാരണ കത്തോലിക്കർ എന്ന് പറഞ്ഞാൽ അവർ തന്നെയാണ് ക്രിസ്ത്യാനികൾ. മറ്റ് അവാന്തര വിഭാഗങ്ങളൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. കാരണം ഓരോരുത്തരും ആളില്ല, മുഴുവൻ RCയാണ്, കംപ്ലീറ്റ് RCയാണ്. അപ്പൊ അങ്ങനെ ചിന്തിക്കാനേ തോന്നിട്ടില്ല. ഇപ്പൊ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാലും കത്തോലിക്കൻ എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെ എന്നുള്ളതായിരുന്നു എൻ്റെ അന്നത്തെ വിവരം. അപ്പൊ ഞാനൊരു ദിവസം ഈ സ്കൂളില് ഉച്ചയ്ക്ക് ഇന്റർവെല്ലിന് ഇങ്ങനെ വായും പൊളിച്ച് ആ പള്ളിയുടെ ഗേറ്റിൽ ഇങ്ങനെ നിന്നു. സാമാന്യം വലിയ കെട്ടിടമാണ്, ആ നാട്ടിലെ വലിയൊരു ഒരു മീഡിയം സൈസ് പള്ളിയാണ് വെച്ചോളൂ. അരമന വേറെ ഉണ്ട്, ഒക്കെ ഉണ്ട്, വലിയ കോമ്പൗണ്ട് ഒക്കെയാ. അപ്പൊ ഒരുമാതിരി അത്ഭുതപ്പെട്ട് കണ്ണുമിഴിച്ച് ഞാൻ ഇങ്ങനെ നിൽക്കുക. പള്ളിയിലച്ഛൻ യാദൃച്ഛികമായിട്ട് അതിലെ നടന്നു വന്നു, എന്നോട് ചോദിച്ചു, എന്താടാ നോക്കുന്നത്? ഞാൻ കൊച്ചുകുട്ടിയാണല്ലോ, അപ്പൊ എടാ എന്ന് വിളിക്കുക. അപ്പൊ ഞാൻ പേടിച്ചു പോയി. ഞാൻ പറഞ്ഞു, ഒന്നുമില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഞാൻ നടക്കാൻ തുടങ്ങി. നീ പോവാതെ അവിടെ നിൽക്കുക. ഞാൻ നിന്നു. നീ എന്താ നോക്കിയത്? എന്താ? ഞാൻ പറഞ്ഞു, ഒന്നുമില്ല, ഞാൻ വെറുതെ അങ്ങനെ നിന്നതാന്നൊക്കെ പറഞ്ഞ് പരിങ്ങി. ആ കൂടെ ഞാനെന്തോ കുറ്റക്കാരനാണെന്നുള്ള മട്ടിലിങ്ങനെ. അപ്പൊ ഇദ്ദേഹം വളരെ സ്നേഹത്തോടെ എന്നെ ചേർത്ത് പിടിച്ച്, നീ വാ, ഞാൻ കാണിച്ചു തരാം, നീ ഇങ്ങനെ പുറത്ത് പേടിച്ച് നിൽക്കേണ്ട, കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് എന്നെയും പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോയി. അങ്ങനെയാണ് ആദ്യമായിട്ട് ഒരു കത്തോലിക്ക പള്ളിയുടെ ഉള്ളവശം ഞാൻ കാണുന്നത്. എന്നെ അവിടെ കൊണ്ടുപോയി എന്തൊക്കെയോ ഒക്കെ കാണിച്ചു, അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നു. അതൊന്നും എനിക്ക് ഓർമ്മ പോലും ഇല്ല. ഇത് കഴിഞ്ഞിട്ട് അരമനയിൽ കൊണ്ടുപോയി, അദ്ദേഹത്തിന്റെ മുറിയിൽ കൊണ്ടുപോയി. ആകെ എനിക്ക് ഓർമ്മയുള്ളത് ഈ മെഴുകൊണ്ടല്ല, മെഴുകുതിരിയുടെ മെഴുക്, അത് വെളുത്തതല്ല, ഒരു ക്രീം കളറുള്ള മെഴുക്. ഇതുകൊണ്ട് ഇദ്ദേഹം മുത്തുപോലെ അത് ഉരുട്ടിയെടുത്തു. മെഴുകുതിരി തല്ലി പൊട്ടിച്ച് കൈകൊണ്ട് ഞെരടി മുത്തുപോലെ ഉരുട്ടിയെടുത്ത് അതിൽ ഓളിട്ട് അത് കോർത്ത് ഒരു 3 മടക്കിൽ ഒരു 1.5 അടി നീളമുള്ള മാല, അതിനിടയ്ക്ക് മഞ്ചാടി കുരുവും കുരുത്തിട്ടുണ്ട്, ഇടയ്ക്കിടയ്ക്ക് റെഡ് കളറിലത്. അപ്പൊ എന്നോട് പറഞ്ഞു, നീ ഇത് തൊട്ട് നോക്ക്, ഇത് മെഴുകാണ്. ഞാൻ പേടിച്ച് പേടിച്ച് അതിൽ തൊട്ടു. പേടിക്കണ്ട, നീ തൊട്. തൊട്ടൊക്കെ നോക്കി. അതാണ് ആദ്യമായിട്ട് ഞാനൊരു ക്രിസ്ത്യൻ പള്ളിയുടെ അകം കാണുന്ന സ്ഥിതി. വർഷങ്ങളങ്ങനെ കടന്നുപോയി. പിന്നെ ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന കാലം ഒരു 1975-76 ആയിരിക്കും. എൻ്റെ ഒരു തിക് ഫ്രണ്ട്, ഇപ്പോഴും അതെ ക്രിസ്ത്യാനിയാണ്,
അവനും ഇൻസിഡന്റലി റോമൻ കാത്തലിക് ആണ്. ഞാനത് ആ അതിന് പ്രസക്തി ഇല്ല എന്നാലും പറയുക. അപ്പൊ അവിടെ ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിന്റെ പരിസരത്ത് വളരെ കുറച്ച് ക്രിസ്ത്യാനികളെ ഉള്ളൂ, ചെറിയ പള്ളിയ, ഏറി വന്നാൽ ഒരു 50-60 പേർക്ക് നിൽക്കാവുന്ന അല്ലെങ്കിൽ മുട്ടുകുത്തി നിൽക്കാവുന്ന ഒരു ഹോള്. ഇപ്പോ ഒരു വർഷം ക്രിസ്മസിന് ഞാനും വീട്ടിൽ പോയില്ല, അവനും വീട്ടിൽ പോയില്ല, ഞങ്ങള് ഹോസ്റ്റലിൽ തന്നെ. അപ്പോ ഇവനെന്നോട് പറഞ്ഞു, എടാ ഇന്ന് ക്രിസ്മസ് ആണ്, നീ എന്റെ കൂടെ പള്ളിയിൽ വരണം. ഞാൻ പറഞ്ഞു, അല്ല ഞാനവിടെ വന്നാൽ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുവോ? അതൊന്നും കുഴപ്പമൊന്നുമില്ല, ഞാനിന്ന് കള്ളു കുടിക്കും. അപ്പോ കള്ള് എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഇൻറ്റോക്സിക്കേറ്റിംഗ് ഡ്രിങ്ക് എന്നേ അർത്ഥമുള്ളൂ. അത് വിസ്കി ആവാം എന്താവാം, അവനെന്ത് കുടിക്കുന്നു എനിക്കറിയാം. എന്നോട് പറഞ്ഞു, നീ എൻ്റെ കൂടെ വരണം, കാരണം ഞാൻ എങ്ങനെ ഉരുണ്ടു വീണ് കഴിഞ്ഞാൽ പിടിക്കാൻ താങ്ങാനൊരു ആൾ വേണ്ടേ, അതുകൊണ്ട് നീ വരണം. ഞാൻ പറഞ്ഞു, ശരി ഞാൻ വരാം. ഇവൻ എവിടെയോ പോയി എന്തൊക്കെയോ കുടിച്ചിട്ടൊക്കെ വന്നു. ഞാനും ഇവനെയും കൊണ്ട് പള്ളിയിൽ പോയി. ഉള്ളിൽ കയറിയില്ല, പുറത്ത് ഒരു 5-6 സ്റ്റെപ്പ് കയറിയിട്ട് വേണം പള്ളിയുടെ ഹോളിനുള്ളിലേക്ക് കയറാൻ. ഞാനിങ്ങനെ ഒന്ന് എത്തി നോക്കി, എന്നിട്ട് അവിടുത്തെ സ്റ്റെപ്പിലിരുന്നു. ഈ ആശാനകത്ത് പോയി അവിടെ എന്തോ പ്രാർത്ഥനയോ എന്തൊക്കെയോ നടക്കുന്നു, എനിക്കൊന്നും അറിയാമല്ല, ഞാൻ താഴെ ഇരിക്കുക. ഇയാള് ഒരു 12:30 രാത്രി ഇറങ്ങി വന്നു. ഇറങ്ങി വന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ നടന്നിട്ട് പള്ളി കോമ്പൗണ്ടിലുള്ള ഒരു തെങ്ങിന്റെ മുട്ടിലിരുന്നിട്ട് ഇവൻ അങ്ങോട്ട് വൃത്തിയായിട്ട് ഛർദിച്ചു. ഞാൻ എന്താ ചെയ്യും, അവൻ ഇരുട്ടിലായതുകൊണ്ട് വേറെ ആരും കാണുന്നില്ല അത്, പക്ഷെ ഈ ഒച്ച കേൾക്കുമല്ല ഛർദിക്കുന്നുണ്ട്. ഞാൻ ആകെ പരിഭ്രമിച്ച്, ഇതിപ്പോ ഞാനിതിൽ ഇപ്പൊ പ്രതിയാകുമല്ലോ എന്നൊക്കെയുള്ള പേടി. ഇവനോട് ഞാൻ പറഞ്ഞു, എങ്ങനെയെങ്കിലും തീർക്കടാന്നൊക്കെ പറഞ്ഞ് തിരുമ്മിയും പിടിച്ചുമൊക്കെ എണീറ്റ് ഞങ്ങള് തിരിച്ചു നടന്നു ഹോസ്റ്റലിലേക്ക്. അതിന്റെ കൂടെ വെളിവ് നഷ്ടപ്പെട്ടല്ലേ, അതിന്റെ കൂടെ പാട്ട് ഏതാ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആകാശ കൂടെ കീഴേ നീ തപസ്സിരിക്കുകയോ, ആകാശ കൂടെ കീഴേ. പഴയ പി സുശീലയുടെ ഒരു പാട്ടാണോ അത്, നീയും വിധവയോ നിലാവേ. അതും പാടി ഞങ്ങൾ രണ്ടുപേരും കൂടെ തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോയി. വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ ഈ നടപ്പ് ഞാൻ വീണ്ടും കണ്ടു. ഏത് പാട്ടിലാണെന്നറിയാമോ, ദിലീപും ഇന്ദ്രൻസും കൂടെ ചേർന്നിട്ട് കണ്ണു നട്ട് കാത്തിരുന്നിട്ടും എന്ന് പറഞ്ഞ പാട്ട് പാടി നടക്കുന്നില്ലേ. ഓൾമോസ്റ്റ് അദ്ദേഹം, എനിക്ക് ആ സീനൊക്കെ കാണുമ്പോ എൻ്റെ ജീവിതത്തിൽ ഞാനും ഇവനും കൂടെ നടന്ന ഓർമ്മ വരും ആ ക്രിസ്മസ് രാത്രിയിൽ. പക്ഷെ അന്നും ഈ പറഞ്ഞ പോലെ ആളുകൾക്ക് കേക്ക് വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുക, മുസ്ലിമിന്റെ വീട്ടിലും കൊടുക്കണം, അല്ലെങ്കിൽ മതേതരത്തിന് കുറവ് വരുമല്ലോ, ഇങ്ങനെയുള്ള ഒരു മ്ലേച്ഛ ചിന്താഗതിയൊന്നും അന്നുണ്ടായിരുന്നില്ല. ശരി, പള്ളിയിൽ പോണം പള്ളിയിൽ പോണം, അമ്പലത്തിൽ പോണം അമ്പലത്തിൽ പോണം. ഇത് കഴിഞ്ഞിട്ട് അത് പോയില്ലെങ്കിൽ മതേതര വിരുദ്ധമാകും, പോയി കഴിഞ്ഞാൽ എന്തോ മതേതരമാകും എന്നൊക്കെ ഉള്ളത് എനിക്കിപ്പോഴും ദഹിച്ചിട്ടില്ല. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരനുണ്ട് ഇപ്പോഴും എറണാകുളത്ത്, ആള് ക്രിസ്ത്യാനിയ, നിരീശ്വരവാദിയാണ്, പണ്ടാറിറങ്ങാൻ, പക്ഷെ ഞങ്ങൾ വളരെ ക്ലോസ്, ആത്മബന്ധമുള്ള ആളാണ്. അപ്പൊ അയാളുടെ വീട്ടിൽ പലപ്പോഴും എന്നെ വിളിക്കും അയാള്, മോഹൻദാസ് വരുന്നോ, ഞാൻ പറയും ഞാൻ വരാം. അപ്പൊ അയാൾക്ക് പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറയും, അല്ല മോഹൻദാസ് വന്നു കഴിഞ്ഞാൽ രണ്ട് പ്രയോജനമുണ്ട്, ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ കാണാം, രണ്ടാമത്തത് മതേതരത്വവും നടക്കും. അങ്ങനെ ബോൺ ക്രിസ്ത്യൻ ആണല്ലോ ഈ ഈ ബോഷ്കിനെയാണ് ഇദ്ദേഹം വെല്ലുവിളിക്കുന്നത്, എനിക്ക് പറയാൻ ഞങ്ങൾ ചിരിക്കുകയും ചെയ്യും. ഇതൊക്കെ ഈ അടുത്ത കാലത്ത് തുടങ്ങിയതാണ്. ഓണത്തിന് പായസം വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് 2 ലിറ്റർ പായസം ക്രിസ്ത്യാനിക്ക്, 2 ലിറ്റർ മുസ്ലിമിന് കൊടുക്കണം. മുസ്ലിമിന് കൊടുത്തത് 1.5 ലിറ്റർ വല്ലതും ആയി കഴിഞ്ഞാൽ മതേതരത്വം ഇടിഞ്ഞു പോകും. ഇതുപോലത്തെ ബോഷ്കൊന്നും അന്നുണ്ടായിരുന്നില്ല. മനുഷ്യർ അവനവന്റെ സ്വഭാവം അനുസരിച്ച് പെരുമാറിക്കൊണ്ടിരുന്നു, സന്തോഷമായിട്ട് പൊയ്ക്കൊണ്ടിരുന്നു. ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഒരു 10-45 വർഷത്തിന് ശേഷം എന്റെ ഈ കൂട്ടുകാരൻ അപ്പാപ്പനായി. അവന്റെ രണ്ടാമത്തെ മകളുടെ ആദ്യ കുർബാന, മനസ്സിലായില്ലേ, രണ്ടാമത്തെ മകളുടെ രണ്ടാമത്തെ മകൾ അവളുടെ ആദ്യ കുർബാന. അത് ഞാൻ വന്നാല് നടക്കുള്ളൂ എന്നുള്ള മട്ടിൽ ഇവന്റെ വാശി. ഞാൻ പോയി,
അവിടെ പോയി ഞാൻ എത്രയോ വർഷത്തിന് ശേഷം വീണ്ടും ഒരു റോമൻ കത്തോലിക്ക പള്ളിക്കുള്ളിൽ കയറി, എല്ലാവരും എണീക്കും ഞാനും എണീക്കും, എല്ലാവരും ഇരിക്കും ഞാനും ഇരിക്കും, എല്ലാവരും എന്ത് ചെയ്യുന്നു അത് ഞാനും ചെയ്യും. അങ്ങനെ ആദ്യ കുർബാനയുടെയും ഞാൻ സാക്ഷിയായി. അതിലും കൊണ്ടൊരു ഒരു മതേതരത്വ പ്രശ്നം കേട്ടോ, ഈ കുർബാനയുടെ അവസാനമോ അതോ എപ്പോഴോ ഈ ആണുങ്ങളും പെണ്ണുങ്ങളും ക്യൂ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അച്ഛൻ ഇങ്ങനെ ഈ വൈൻ വീഞ്ഞ് രണ്ട് തുള്ളി വെച്ച് എല്ലാവരുടെയും ആക്കിയിരിക്കുന്നു. ഞാനും എല്ലാവരും നിൽക്കുന്നതുകൊണ്ട് ഞാനും ക്യൂവിൽ നിന്നു. അപ്പൊ ഇവൻ എന്നോട്, പഴയ കൂട്ടുകാരനല്ലേ ഇപ്പോഴും എടാ പോടാ എന്ന് വിളിക്കുന്ന, അപ്പൊ എന്നോട് പറഞ്ഞു, നീ മാറ നീ മാറ, നീ നീ പള്ളിക്ക് പുറത്ത് പോ, നീ നിൽക്കാതെ ഇതിനകത്ത് നിൽക്കാതെ. ഞാൻ പറയും, എന്താടാ ഞാൻ നിന്ന്? അതൊക്കെ ഞാൻ പിന്നെ പറയാം, നീ പൊക്കോ. ഓ, ഞാൻ പള്ളിയിൽ നിന്ന് സൂത്രത്തിന് ഒരു വാതിലിൽ കൂടെ പുറത്തിറങ്ങി. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇവനോട് ചോദിച്ചു, ഇതെന്ത് പരിപാടി, നീ എല്ലാ കാര്യത്തിലും എന്നെ സഹകരിപ്പിച്ചിട്ട് അവസാനം വന്നു കഴിയുമ്പോ എന്നോട് ഇറങ്ങി പോകാൻ പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞു, നീ വലിയ RSS കാരനാ, പഴയ പോലെ നമ്മൾ കോളേജിലൊന്നും അല്ല പഠിക്കുന്നത്, ഇപ്പൊ നീ വലിയ ആളല്ലേ, ഒരുപാട് പേര് നിന്നെ അറിയും, നീ ഈ രണ്ട് തുള്ളി വൈൻ പള്ളിയിൽ അച്ഛൻ നാക്കി വെച്ചത് അത് മതം മാറ്റമാണെന്ന് പറഞ്ഞ ആരെങ്കിലും ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നീ വലിയ പ്രശ്നത്തിലാവും, ഉള്ള RSS കാരെല്ലാം കൂടെ നിന്നെ ഓടിച്ചിട്ട് അടിക്കും, അതുകൊണ്ടാണ് ഞാൻ മാറാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞു, RSS കാരനെ ഓടിച്ചിട്ട് അടിക്കൊന്നുമില്ല, മാത്രമല്ല രണ്ട് തുള്ളി വൈൻ കുടിച്ചു കഴിഞ്ഞാൽ ഞാൻ ക്രിസ്ത്യാനി ആകുമെന്നുള്ള വിശ്വാസം എനിക്കില്ല, പിന്നെ നീ മാറാൻ പറഞ്ഞു ഞാൻ മാറി അത്രേ ഉള്ളൂ. പക്ഷെ ഇവന്റെ ഭാര്യ പറഞ്ഞു, ഇയാൾക്ക് ഇത്രയും കാലം വേണ്ടിട്ട് ഇതിന്റെ ചിട്ടയോ കേട്ടോ ഒന്നും അറിയില്ല, നിങ്ങളുടെ കൂട്ടുകാരൻ ഒരു പൊട്ടനാണ്, വാസ്തവത്തിൽ നിങ്ങൾ മാറിയത് നന്നായി, മാറേണ്ടതായിരുന്നു, കാരണം ആദ്യ കൂദാശ എന്ന് പറയുന്നത് മാമോദീസയാണ്, പിന്നെ ആദ്യ കുർബാന ഇങ്ങനെ കൂദാശയ്ക്ക് ഒരു ചിട്ടമുണ്ട്, ഒരു ചിട്ടയുണ്ട്, അതിനിടയ്ക്ക് ഇടിച്ചു കയറരുത്, ഇല്ലെ രാഷ്ട്രപതി കോൺവോയിൽ മേയറുടെ കാർ ഇടിച്ചു കയറിയ പോലെ അങ്ങനെ കയറാൻ പാടില്ല, അതാണ് അതിന്റെ ന്യായം. ഏതായാലും കാര്യം എന്തു ആയിക്കോട്ടെ, എന്റെ ഭർത്താവ് പൊളിറ്റിക്കൽ റീസൺ കൊണ്ട് മോഹൻദാസിനോട് മാറി നിൽക്കാൻ പറഞ്ഞു, ഞാൻ റിലിജിയസ് റീസൺ പറയാം, മോഹൻദാസ് അത് ചെയ്യരുതായിരുന്നു, ചെയ്യാതിരുന്നത് നന്നായി, അതാണ് എന്റെ ചിട്ട. ഞാൻ പറഞ്ഞു, ശരി കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഇതൊക്കെയാണ് എന്റെ അനുഭവങ്ങൾ. ഞാൻ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഉണ്ടല്ലോ, ഈ അനാവശ്യമായ മതങ്ങളുടെ ഐപ്പ് എനിക്ക് ദഹിക്കാറില്ല. ഈ വേണ്ടാത്ത ആശംസകൾ മസിൽ പിടപ്പിക്കുക അത് ഇതൊക്കെ അതൊന്നും ഒരു 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 ശരിയൊന്നുമല്ല. എൻ്റെ ചെറുപ്പകാലത്ത് ഈ ഇപ്പോ നവരാത്രി ഉത്സവം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ, സകല ഓട്ടോറിക്ഷ സ്റ്റാൻഡിലും നവരാത്രി എന്ന് പറഞ്ഞിട്ട് മൈക്കും വെച്ചിട്ട് രാത്രി മുഴുവൻ പാട്ട് പാടുന്നതൊക്കെ മര്യാദയാണ്. ഇതൊന്നും ഒരു കാലത്തും ഉണ്ടായിരുന്നില്ല. മതങ്ങൾ തമ്മിൽ എന്തോ മൈക്ക് വെച്ചൊരു മനസ്സിലായി, അത് ഒരു ഒരു നല്ല കാര്യമല്ല. ഇതുപോലെ ഒരുപാടുണ്ട്, ആനയെ വെച്ച് മത്സരിക്കുക, വെടിക്കെട്ട് വെച്ച് മത്സരിക്കുക, എന്തൊക്കെയോ വേണ്ടാത്ത മത്സരങ്ങളിൽ ഏർപ്പെടുന്നുണ്ട് മതങ്ങൾ, അതെനിക്ക് ദഹിക്കാറൊന്നുമില്ല. പക്ഷെ ഞാൻ ഇതിനൊക്കെ ഉടക്ക് പറയാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരുടെയും ശത്രുവായിട്ട് മാറും, അതുകൊണ്ട് ഞാനിങ്ങനെ പൊളൈറ്റ് ആയിട്ട് ചില അപേക്ഷകളൊക്കെ പറയും, ഇത്രയൊക്കെ വേണോ ചേട്ടാ എന്നൊക്കെ ചോദിക്കും, ആ ചോദ്യം തന്നെ ഇഷ്ടപ്പെടുന്നില്ല ആളുകൾക്ക്, അതുകൊണ്ട് പിൻവാങ്ങും. ഏതായാലും എന്റെ അനുഭവം ഞാൻ നിങ്ങളോട് പറഞ്ഞു. എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ആശംസകൾ. എന്തൊക്കെ പറഞ്ഞാലും ഉണ്ടല്ലോ, യേശു ക്രിസ്തുവിനെ പോലെ ഒരു ഒരു ഒരാള് ഭൂമിയിൽ വന്നു എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ്. ഈ എന്ത് അതിശയമേ ദൈവത്തിന് സ്നേഹം എത്ര മനോഹരമേ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ടല്ലോ, അത് ആരെഴുതിയെന്ന് ആർക്കും അറിയില്ല. ഇത്രയധികം ഭാരതീയത്വം ഉള്ള ഒരു പാട്ട് കാണാൻ പ്രയാസമാണ്. അതെന്തോ ക്രിസ്ത്യാനികളുടെ പാട്ടായിട്ടാണ് എല്ലാവരും വിചാരിക്കുന്നത്. എനിക്കത് അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം ആ പാട്ടിൽ ആകെ ഒരു ക്രിസ്ത്യൻ എന്ന് പറയണമെങ്കിൽ ഏകജാതനാം യേശുവിനെ ഞങ്ങൾക്ക് തന്നതിൽ നന്ദി പറയുന്നു എന്ന് പറഞ്ഞൊരു ഒരു ലൈനുണ്ട്. അത് ഒരു ഒരു റിലീജിയസ് ലൈനല്ല. യേശു ക്രിസ്തുവിനെ തന്നതിന് താങ്ക് യു ദൈവമേ എന്ന് പറയുന്നതിനകത്ത് ഒരു റിലീജിയൻ അല്ല, യു ഗേവ് എസ് എ ഗുഡ് മാൻ ഫോർ വിച്ച് വി ആർ താങ്ക്ഫുൾ ടു യു, ഇത്രേ ഉള്ളൂ അതില്. ബാക്കി നോക്കിക്കഴിഞ്ഞാൽ ആർക്കും ചൊല്ലാവുന്ന ഒരു ഒരു പ്രാർത്ഥനയാണ് എന്ത് ദിശയമേ എന്നുള്ളത്.
അപ്പോ അത് കാറ്റഗറൈസ് ചെയ്തിട്ട് ക്രിസ്ത്യൻ ഭക്തിഗാനം എന്ന് പറഞ്ഞൊക്കെ ചൊല്ലുമ്പോ എനിക്കൊരു ഒരു അസ്വസ്ഥത തോന്നാൻ, അതൊരു ക്രിസ്ത്യൻ ഭക്തിഗാനമല്ല, അത് ആർക്കും ചൊല്ലാവുന്നതാണ്. എവിടെയോ വെച്ച് ഈ അനാവശ്യമായൊരു ഒരു വേർതിരിവ് തുടങ്ങിയതാണ്. പക്ഷെ അത് തുടങ്ങിപ്പോയി, അത് മുന്നോട്ട് പോകുന്നു. അപ്പോ ഈ രീതിയിൽ ഈ നാടകങ്ങളില്ലാത്ത, നാട്യങ്ങളില്ലാത്ത, കാപട്യങ്ങളില്ലാത്ത ഒരു സമൂഹത്തിൽ നിന്ന് ഒരല്പം കാപട്യമുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം വന്നിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അതിലെനിക്ക് സങ്കടമുണ്ട്. അത് ഞാൻ പ്രകടിപ്പിച്ചു എന്നേ ഉള്ളൂ. താങ്ക് യു.